നമസ്കാരം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി രസതന്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം സൊല്യൂഷൻസ് എന്ന യൂണിറ്റിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് നമ്മൾ കാണുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നും ഏതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ട കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി അതിലാദ്യം നമ്മൾ കാണുന്നത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന പ്രോപ്പർട്ടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഒരു പ്യുവർ സോൾവെൻ്റിലേക്ക് നോൺ വോളറ്റൈൽ സോല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുള്ളത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടി യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായി സർഫസിൽ വരുമ്പോൾ അതിനനുസരിച്ച് വേപ്പർ ഫേസിലേക്ക് എത്താൻ കഴിയുന്ന സോൾവെൻ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് എന്ന നിലയിൽ നമ്മൾ കണ്ടു എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തു നിന്ന് നമുക്ക് കുറച്ചുകൂടി ലോജിക്കലായി അതിനെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ പ്യുവർ സോൾവെൻ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ വേപ്പറൈസേഷൻ എന്നുള്ള ആ പ്രോസസ്സിന് വിധേയമാകുന്നത് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ടെൻഡൻസിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ അത് ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് എങ്കിൽ വേപ്പറൈസേഷൻ നടക്കുകയും തിരിച്ച് കണ്ടൻസേഷൻ നടക്കുകയും രണ്ടും ഇക്ലിബ്രിയത്തിലെത്തുകയും ചെയ്യും എന്നാൽ നമ്മൾ പ്യുവർ സോൾവെൻറ്റിലേക്ക് സോല്യൂട്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ ആ സോല്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് അവിടെ സ്വാഭാവികമായി പ്യുവർ സോൾവെൻ്റ് ആയിട്ടിരിക്കുമ്പോഴുള്ള എൻട്രോപ്പിയേക്കാൾ കുറച്ചുകൂടി ഉയർന്ന എൻട്രോപ്പിയിലേക്ക് ആ സൊല്യൂഷൻ എത്തുന്നു അല്ലെങ്കിൽ ആ ലിക്വിഡ് എത്തുന്നു അതിൻ്റെ ഭാഗമായി വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസിയിൽ നേരിയ കുറവ് സംഭവിക്കുകയും തന്മൂലം വേപ്പർഫേസിലേക്ക് എത്തുന്ന പാർട്ടിക്കിൾസിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഭാഗമായി വേപ്പർ പ്രഷർ കുറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എല്ലാം ഇതിൻ്റെ ഒരു റിസൾട്ടൻറ്റായി മനസ്സിലാക്കേണ്ടതാണ് സൊല്യൂഷനായി കഴിയുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നത് കൊണ്ട് തന്നെ പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ ഉയർന്നായിരിക്കും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഫ്രീസിംഗ് എന്ന പ്രോസസ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ എൻട്രോപ്പി കൂടിയ അവസ്ഥയിൽ നിൽക്കുന്ന സൊല്യൂഷൻ ഫ്രീസിംഗ് എന്നുള്ള പ്രോസസ്സിനെ ഒപ്പോസ് ചെയ്യുന്നു എൻട്രോപ്പി കുറയുന്ന പ്രോസസ്സാണ് ഫ്രീസിംഗ് ഉയർന്ന എൻട്രോപ്പിയിൽ നിൽക്കുന്ന സൊല്യൂഷൻ ആ ഫ്രീസിങ് എൻട്രോപ്പി കുറയുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറച്ചുകൂടി താഴ്ന്ന ടെമ്പറേച്ചറിലായിരിക്കും ആ ലിക്വിഡ് മിക്സ്ചറിന് ഫ്രീസ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ വേപ്പറൈസേഷൻ്റെ എടുത്താലും ഫ്രീസിങ്ങിൻ്റെ കേസ് എടുത്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രത്യേക കാര്യം കൂടിയുണ്ട് വേപ്പർ ഫേസിൽ സൊല്യൂഷൻ ആണെങ്കിൽ പോലും വേപ്പർ ഫേസിൽ സോൾവെൻ്റിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫ്രീസ് ചെയ്യുമ്പോഴും സോളിഡായി മാറുന്നത് സോൾവെൻ്റ് ആണ് അതിൽ നിന്നും സോല്യൂട്ട് സെപ്പറേറ്റ് ചെയ്യും തീർച്ചയായി അപ്പോൾ സോൾവെൻ്റ് തന്നെ സോളിഡായിട്ടുള്ള ഇരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ആ ലിക്വിഡ് മിക്സറുമായി ഒരു ഇക്ലിബ്രിയത്തിലെത്തുക എന്നുള്ളതാണ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും സോല്യൂട്ട് ഉണ്ടാകില്ല സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും ഉള്ളത് അപ്പോൾ ഇതിനെ മുൻനിർത്തി അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്ന് പരിശോധിക്കാം അപ്പോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത സൊല്യൂഷനെ സംബന്ധിച്ച് ഒന്ന് എന്ന കമ്പോണൻ്റ് ആണ് സോൾവെൻ്റ് വോളറ്റൈൽ സോൾവെൻ്റ് എന്ന നിലയിൽ പരിഗണിക്കുന്നത് എങ്കിൽ ലോ അനുസരിച്ച് പി വൺ ഈസ് ഈക്വൽ ടു പി സീറോ വൺ കൈ വൺ എന്ന് നമുക്ക് എഴുതാം കൈ വൺ ആണ് ആ സോൾവെൻ്റിന് സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ സോൾവെൻ്റ് മാത്രമായിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് പി സീറോ വൺ മനസ്സിലാക്കിയാൽ ആ വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന ഡിക്രീസ് അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ഡെൽറ്റ പി വൺ ഈസ് ഈക്വൽ ടു പി സീറോ വൺ മൈനസ് പി വൺ എന്ന് നമുക്ക് എഴുതാം പി വണ്ണിന് പകരം റൗൾസ് ലോ അനുസരിച്ചുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ പി വൺ ഈസ് ഈക്വൽ ടു പി സീറോ വൺ മൈനസ് പി സീറോ വൺ കൈ വൺ എന്നും അതല്ലെങ്കിൽ പി സീറോ വൺ ഇൻ ടു കൈ വൺ എന്നും നമുക്ക് സൂചിപ്പിക്കാം വൺ മൈനസ് കൈ വൺ ഈസ് ഈക്വൽ ടു കൈ ടു ആണ് ഒരു ബൈനറി സൊല്യൂഷനെ സംബന്ധിച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൂടി ചേർത്താൽ ഡെൽറ്റ പി വൺ ഈസ് ഈക്വൽ ടു പി സീറോ വൺ ഇൻ കൈ ടു എന്ന് നമുക്ക് എഴുതാം അതായത് ഡെൽറ്റ പി വൺ ഈസ് ഈക്വൽ ടു പി സീറോ വൺ മൈനസ് പി വൺ ഓർ ഡെൽറ്റി വൺ ഈസ് ഈക്വൽ ടു പി സീറോ വൺ കൈ ടു എന്ന് നമുക്ക് എഴുതാം അങ്ങനെയെങ്കിൽ അതിനെ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഡെൽറ്റ പി വൺ ഡിവൈഡഡ് ബൈ പി സീറോ വൺ

അപ്പോൾ ആ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ എന്നത് റിലേറ്റീവ് നമ്പർ ഓഫ് സോല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് അതുകൊണ്ട് തന്നെ അതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലെങ്കിൽ പി സീറോ വൺ മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ പി സീറോ വൺ എന്നത് മോൾ ഫ്രാക്ഷനെ മാത്രം റിലേറ്റീവ് നമ്പർ ഓഫ് സോല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന നിലയിൽ കാണാം അപ്പോൾ നമുക്കിനി ഇവിടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റ് വഴി നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു സോല്യൂട്ട് ഉണ്ട് എങ്കിൽ അതിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുകൂടി പരിശോധിച്ച് പോകണം അപ്പോൾ ഇവിടെ നമുക്കറിയാം പി സീറോ വൺ മൈനസ് പി വൺ ബൈ പി സീറോ വൺ ഈസ് ഈക്വൽ ടു കൈ ടു എന്നാണ് കൈ ടു എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ എൻ ടു ബൈ എൻ വൺ പ്ലസ് എൻ ടു എന്ന് നമുക്ക് പറയാം ഇവിടെ ഒരു ഡയലൂട്ട് സൊല്യൂഷനാണ് നമ്മൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ ടു വിൽ ബി വെരി വെരി ലെസ് ദാൻ എൻ വൺ ആയിരിക്കും അപ്പോൾ എൻ വൺ പ്ലസ് എൻ ടു എന്നുള്ളത് ഓൾമോസ്റ്റ് ഈക്വൽ ടു എൻ വൺ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനെ പി സീറോ വൺ മൈനസ് പി വൺ ബൈ പി സീറോ വൺ ഇസ് ഈക്വൽ ടു എൻ ടു ഡിവൈഡഡ് ബൈ എൻ വൺ എന്ന് എഴുതാം എൻ ടുവിനും എൻ വണ്ണിനും പകരം നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള മാസ് ബൈ മോളാർ മാസ് എന്നുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാൻ കഴിയും പി സീറോ വൺ മൈനസ് പി വൺ ഡിവൈഡ് ബൈ പി സീറോ വൺ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ടു എം വൺ ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ എം ടു അതായത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിയാൽ എം ടു ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ ആ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എം ടു കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും ഒരു പ്രോബ്ലം നമുക്കൊന്ന് പരിശോധിക്കാം ഇതുമായി ബന്ധപ്പെട്ട് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുർ ബെൻസീൻ അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ ഈസ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സീറോ ബാർ എ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് സോളിഡ് വെയിങ് പോയിൻറ്റ് ഫൈവ് ഗ്രാം ഈസ് ആഡ് എറ്റ് ടു തേർട്ടി നയൻ പോയിൻറ്റ് സീറോ ഗ്രാം ഓഫ് ബെൻസീൻ ഇഫ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് പോയിൻറ്റ് എയ്റ്റ് ഫോർ ഫൈവ് ബാർ കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ സോളിറ്റ് സബ്സ്റ്റൻസ് അപ്പോൾ വളരെ സിമ്പിളാണ് അവിടെ പി സീറോ വൺ മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ പി സീറോ വൺ ഈക്വൽസ് കൈ ടു അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ പരിഗണിക്കുക അവിടെ ബാക്കി എം ടു ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് നമുക്കൊന്ന് എഴുതാം പി സീറോ വൺ അതായത് പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സീറോ ബാർ എന്നുള്ളതാണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പി എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് പോയിൻ്റ് എയിറ്റ് ഫോർ ഫൈവ് ബാർ എന്നെഴുതാം സോൾവെൻറ്റിൻ്റെ മോളാർ മാസ് എം വൺ ഈക്വൽസ് സെവൻറ്റി എയ്റ്റ് ഗ്രാം പെർ മോളാണ് ഡബ്ല്യു ടു അതായത് മാസ് ഓഫ് സോല്യൂട്ട് പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് ഡബ്ല്യു വൺ മാസ് ഓഫ് സോൾവെൻ്റ് ആണ് തേർട്ടി നയൻ ഗ്രാം ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മോൾ മാസ് ഓഫ് സോല്യൂട്ട് എം ടു ഈസ് ഈക്വൽ ടു വൺ സെവൻറ്റി ഗ്രാം പെർ മോൾ എന്ന് കിട്ടും അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോബ്ലമാണ് രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഡെൽറ്റ ടി ബി എന്ന് നമുക്ക് സൂചിപ്പിക്കാം ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് എന്നതെന്താണെന്ന് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്നത് ടെംപറേച്ചറിന് പ്രൊപ്പോർഷണലാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ എന്നതിന് തുല്യമായാൽ ആ ലിക്വിഡ് ആ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും അതുകൊണ്ട് ആ ടെമ്പറേച്ചറിനെ നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദ എന്ന് വിളിക്കും അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ എന്നുള്ളത് വൺ അറ്റ്മോസ്ഫിയർ എന്നാണ് എടുക്കുന്നതെങ്കിൽ ബോയിലിങ് പോയിൻറ്റിനെ നമ്മൾ നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്നും വിളിക്കും അപ്പോൾ ഒരു പ്യുവർ സോൾവെൻറ്റിൻ്റെയും അതിലേക്ക് നോൺ വോളറ്റൈൽ സോല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ്റെയും വേപ്പർ പ്രഷർ ടെമ്പറേച്ചറിന് അനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഗ്രാഫ് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും പ്യുവറായിട്ടുള്ള സോൾവെൻ്റ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻ്റ് എന്നതവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ടി സീറോ എന്നാണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് നമുക്കവിടെ കാണാൻ കഴിയും സോൾവെൻ്റ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്തുമ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ വൺ അറ്റ്മോസ്ഫിയർ എന്ന വാല്യൂയിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് സൊല്യൂഷൻ ബോയിൽ ചെയ്യുകയില്ല വീണ്ടും കുറച്ചുകൂടി ഹീറ്റ് ചെയ്താൽ മാത്രമേ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ വൺ അറ്റ്മോസ്ഫിയറിൽ എത്തുകയുള്ളൂ സൊല്യൂഷൻ ബോയിൽ ചെയ്യുകയുള്ളൂ ആ ടെമ്പറേച്ചറിനെ നമുക്ക് ടി ബി എന്ന് സൂചിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടെമ്പറേച്ചേഴ്സ് അതായത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവൻറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി എന്ന് നമുക്ക് സൂചിപ്പിക്കാം അതിനെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന നിലയിൽ പറയുന്നത് എങ്ങനെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നത് സംബന്ധിച്ച് ഒരു എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന് പരിശോധിക്കാം എക്സ്പെരിമെൻസ് സൂചിപ്പിക്കുന്നത് ഈ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്നാണ് അതായത് ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു എം എന്ന് നമുക്ക് സൂചിപ്പിക്കാം ഒരു ഇക്വേഷൻ എന്ന നിലയിൽ സൂചിപ്പിച്ചാൽ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻ ടു എം എന്നെഴുതാം ഇവിടെ നമുക്കറിയാം എം ആണ് മൊളാലിറ്റി കെ ബി എന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന നിലയിൽ നമ്മൾ ചേർത്തതാണ് ആ കോൺസ്റ്റൻറ്റിനെ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഓർ മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഓർ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം അതിൻ്റെ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം മോളർ ഈസ് ടു മൈനസ് വൺ എന്നതാണ് ഈ ഇക്വേഷനിൽ നിന്നും മോളാർ മാസ് ഓഫ് സോല്യൂട്ടും ഡെൽറ്റ ടി ബിയും തമ്മിലൊരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇവിടെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ഇൻ എം എന്നുള്ളതാണ് എം മൊളാലിറ്റിയാണ് മൊളാലിറ്റി എന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട്സ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംബൽസ് നമ്മൾ ചേർത്താൽ നമുക്ക് കാണാൻ കഴിയും ഡെൽറ്റ ടി ബി ഈക്വൽസ് തൗസൻഡ് കെ ബി ഡബ്ല്യു ടു ഡിവൈഡഡ് ബൈ ഡബ്ല്യു വൺ എം ടു അതല്ലെങ്കിൽ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എം ടു ഈക്വൽസ് തൗസൻഡ് കെ ബി ഡബ്ല്യു ടു ഡിവൈഡഡ് ബൈ ഡെൽറ്റാ ടി ബി ഡബ്ല്യു വൺ അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എം ടു അല്ലെങ്കിൽ മോളാർ ഓഫ് സോല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അവിടെ കെ ബി എന്നുള്ളത് ഒരു സോൾവെൻ്റിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് സോൾവെൻ്റിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂ ആണ് ഓരോ സോൾവെൻറ്റിനും അനുസരിച്ച് കെ ബി വാല്യൂ വ്യത്യാസം വരുന്നുണ്ടാകും അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പരിശോധിക്കാം എയ്റ്റീൻ ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഡിസോൾഡ് ഇൻ വൺ കിലോഗ്രാം ഓഫ് വാട്ടർ ഇൻ എ സോസ് പാൻ അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ വാട്ടർ ബോയിൽ അറ്റ് വൺ പോയിൻ്റ് സീറോ വൺ ത്രീ ബാർ കെ ബി ഫോർ വാട്ടർ ഈസ് പോയിൻറ്റ് ഫൈവ് ടു കെൽവിൻ കിലോഗ്രാം മോഡറൈസ്ഡ് മൈനസ് വൺ അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഡെൽറ്റ ടി ബിയുടെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിനെ പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റുമായി ആഡ് ചെയ്താൽ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഡെൽറ്റ ടി ബി ഈക്വൽസ് കെ ബി ഇൻ എം എന്ന ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു പോയിൻറ്റ് സീറോ ഫൈവ് ടു കെൽവിൻ എന്ന് കിട്ടും ഇവിടെ പ്യുവർ സോൾവെൻറ്റ് വാട്ടറാണ് വൺ അറ്റ്മോസ്ഫിയർ അതല്ലെങ്കിൽ വൺ പോയിൻ്റ് സീറോ വൺ ത്രീ ബാർ എന്ന പ്രഷറിൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ത്രീ സെവൻ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് കെൽവിൻ ആണ് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഡെൽറ്റ ടി ബി കൂടി ചേർക്കുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ത്രീ സെവൻറ്റി ത്രീ പോയിൻറ്റ് ടു സീറോ ടു കെൽവിൻ എന്ന് കിട്ടും അപ്പോൾ അങ്ങനെ ഏത് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്നതാണ് ഡെൽറ്റ ടി എഫ് എന്നൊരു സിമ്പിൾ കൊണ്ടാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ഒരു എൻട്രോപ്പി ഫാക്ടർ ഒപ്പോസ് ചെയ്യുന്നതിനാൽ സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്നത് സോൾവെൻ്റ് ഫ്രീസ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് അപ്പോൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റിൽ നിന്നും എത്രമാത്രം കുറയുന്നു സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്നുള്ളതാണ് ഡെൽറ്റ ടി എഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന നിലയിൽ പറയാൻ കഴിയുന്നത് അപ്പോൾ നമുക്കവിടെ ഈ ഗ്രാഫിൽ കാണാൻ കഴിയും പ്യുവർ സോൾവെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സൊല്യൂഷൻ്റെയും ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷറിലുള്ള വ്യത്യാസം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഏതൊരു ലിക്വിഡിനെ സംബന്ധിച്ചും ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോളിഡിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാകുന്ന ടെമ്പറേച്ചറിലാണ് ആ ലിക്വിഡും അതിൻ്റെ സോളിഡും തമ്മിൽ എത്തുന്നത് അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ ആണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന നിലയിൽ പറയുന്നത് അപ്പോൾ അവിടെ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് സോൾവെൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക സൊല്യൂഷൻ എടുക്കുമ്പോൾ ആ സൊല്യൂഷൻ്റെ ഗ്രാഫ് കുറച്ചുകൂടി താഴ്ന്ന ഒരു ടെമ്പറേച്ചറിൽ എത്തുമ്പോഴേക്കാണ് ആ സോളിഡിൻ്റെ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ സൊല്യൂഷനാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത് എങ്കിലും അതിനകത്ത് മേജർ കമ്പോണൻ്റ് ആയിട്ടുള്ള സോൾവെൻ്റ് ആണ് ഫ്രീസ് ചെയ്യേണ്ടത് ആ സോൾവെൻ്റിൻ്റെ സോളിഡ് ഫ്രീസ് ചെയ്യുന്ന ലൈൻ സ്റ്റീപ്പായിട്ട് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക അതിനകത്ത് വന്ന് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിലാണ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ ടി എഫ് എന്നവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഡെൽറ്റ ടി എഫ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പോലെ തന്നെ ഇവിടെയും ഡെൽറ്റ ടി എഫ് പ്രൊപ്പോർഷണൽ ടു മോളാലിറ്റി എന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻ എം എന്ന് നമുക്ക് പറയാം ഇവിടെ കെ എഫ് എന്നുള്ളത് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അതല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കും ഈ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കെ എഫ് എന്നുള്ളതും ഒരു സോൾവെൻറ്റിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം മോളറൈസ്റ്റ് മൈനസ് വൺ എന്ന നിലയിലും സൂചിപ്പിക്കുക ഇപ്പോൾ ഡെൽറ്റാ ടി എഫ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മോളാർ മാസ് കണ്ടെത്തുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കാം ഇവിടെയും ഡെൽറ്റാ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻ ടു എം എന്ന ഇക്വേഷനിൽ എമ്മിന് പകരമുള്ള വാല്യൂസ് മോളാലിറ്റിക്ക് പകരം നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം എന്ന നിലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എം ടു ഈക്വൽസ് തൗസൻഡ് കെ എഫ് ഡബ്ല്യു റ്റു ഡിവൈഡഡ് ബൈ ഡെൽറ്റാ ടി എഫ് ഡബ്ല്യു വൺ എന്ന നിലയിൽ ഒരു ഇക്വേഷൻ കിട്ടും അപ്പോൾ ഒരു അൺനോൺ സോല്യൂട്ട് തന്ന് അതിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെൻ്റ് കെ എഫ് വാല്യൂ അറിയാവുന്ന ഒരു സോൾവെൻ്റ് ഡബ്ല്യു വൺ ഗ്രാം എടുക്കുകയും അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് കണക്കാക്കുകയും ചെയ്യുക അതിലേക്ക് തന്നിട്ടുള്ള നോൺ വോളറ്റൈൽ സോല്യൂട്ട് ഡബ്ല്യു ടു ഗ്രാം എടുത്ത് ആഡ് ചെയ്യുന്നു അപ്പോഴുള്ള സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റും കണ്ടുപിടിക്കുന്നു അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റാ ടി എഫ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എം ടു കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ സോൾവെൻറ്റുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന കോൺസ്റ്റൻ്റുകൾ സോൾവൻറ്റിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് പ്രധാന കോൺസ്റ്റൻ്റുകൾ കാണുകയുണ്ടായി കെ ബി കെ എഫ് എന്നിവ അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയും അതിനുവേണ്ടി തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക കെ ബി ഈക്വൽസ് എം വൺ ആർ ടി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ തൗസൻഡ് ബൈ ഡെൽറ്റ വേപ്രൈസേഷൻ എച്ച് എന്നുള്ളതാണ് അതുപോലെ കെ എഫ് ഈസ് ഈക്വൽ ടു എം വൺ ആർ ടി എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ തൗസൻഡ് ഡെൽറ്റ ഫ്യൂഷൻ എച്ച് ഇപ്പോൾ ഡെൽറ്റ വേപ്രൈസേഷൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താൽ പി എഫ് വേപ്പറൈസേഷൻ ആണ് ഡെൽറ്റ ഫ്യൂഷൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താൽ പി ഓഫ് ഫ്യൂഷൻ ആണ് അതുപോലെ തന്നെ ടി ബി എന്നുള്ളത് ബോയിലിംഗ് പോയിന്റ് ആണ് ടി എഫ് എന്നുള്ളത് ഫ്രീസിംഗ് ആണ് എം വൺ രണ്ടിടത്തും സോൾവെൻറ്റിൻ്റെ മോളാർ മാസ് തന്നെയാണ് അതുപോലെ തന്നെ ആർ എന്നുള്ള ഫാക്ടർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസെൻ്റ് ആണ് അപ്പോൾ കെ ബി കെ എഫ് എന്നിവയുടെ ചില സോൾവെൻറ്റുകളെ സംബന്ധിക്കുന്ന വാല്യൂസ് ഇവിടെ തന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും വാട്ടറിനെ സംബന്ധിച്ച് ത്രീ സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ ഫൈവ് എന്നുള്ളത് നോർമൽ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ആണ് ആ കണ്ടീഷനിൽ അതിൻ്റെ കെ ബി വാല്യൂ പോയിൻ്റ് ഫൈവ് ടു ആണ് എന്നാൽ അതിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലതിൻ്റെ കെ എഫ് വാല്യൂ വൺ പോയിൻ്റ് എയിറ്റ് സിക്സ് ആണ് രണ്ടടുത്തും യൂണിറ്റ് സെയിം തന്നെയാണ് കെൽവിൻ കിലോഗ്രാം മോഡറേസ്റ്റ് മൈനസ് വൺ എന്നുള്ളത് അതുപോലെ ഓരോ സബ്സ്റ്റൻസുകളുടെയും ഡേറ്റ തന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുന്നേ ഓസ്മോസിസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഓസ്മോസിസ് നിങ്ങൾ പരിചയിച്ചിട്ടുള്ള ഒരു ടൈമാണ് എന്നാലും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ നിത്യ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക റോ മാംഗോസ് ഷ്രിവൽ വെൻ പിക്കിൾഡ് ഇൻ ബ്രൈൻ ബ്രൈൻ എന്ന് പറയുന്നത് സോൾട്ട് വാട്ടർ ആണ് വെൽറ്റഡ് ഫ്ലവേഴ്സ് റിവൈവ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ അതുപോലെ തന്നെ ബ്ലഡ് സെൽസ് കൊളാപ്സ് വെൻ പ്ലേസ്ഡ് ഇൻ സലൈൻ വാട്ടർ അപ്പോൾ ഈ സാഹചര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയെല്ലാം മാങ്കോ എടുത്താലും ഫ്ലവർ എടുത്താലും ബ്ലഡ് സെൽ എടുത്താലും ഇതിനകത്തെല്ലാം കോമണായി കാണാൻ കഴിയും ഒരു മെംബ്രൈൻ അത് അനിമൽ ഒറിജിൻ ഉള്ളതാകാം പ്ലാന്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഒറിജിൻ ഉള്ളതാകാം അപ്പോൾ നിങ്ങൾക്ക് അത്തരം സെല്ലുകളുമായി ബന്ധപ്പെട്ട സെല്ലുകൾ ചേർന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് മെംബ്രൈൻ ആയി മാറുന്നത് എന്നുള്ളത് ബയോളജി ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്തരം മെംബ്രൈൻസ് സെമി പെർമിയബിൾ മെംബ്രൈൻസ് ആയിരിക്കും അപ്പോൾ ഇവിടെ സെമി പെർമിയബിൾ മെംബ്രൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസിനെ മാത്രം കടത്തിവിടും കുറച്ചുകൂടി സോൾവേറ്റഡ് അവസ്ഥയിൽ സൈസ് കൂടിയിരിക്കുന്ന സോല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസിനെ മെംബ്രൈനിൽ കൂടി കടത്തിവിടില്ല അത്തരം മെംബ്രൈൻസിനെയാണ് സെമി പെർമിബിൾ മെംബ്രൈൻ എന്നുള്ള നിലയിൽ നമ്മുടെ കോണ്ടക്സ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സോൾവെൻ്റിനെയും സൊല്യൂഷനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഒരു സൊല്യൂഷനെയും കോൺസെൻട്രേഷൻ കൂടിയ ഒരു സൊല്യൂഷനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സോൾവെൻ്റിൻ്റെ പാർട്ടിക്കിൾസ് സോൾവെൻറിൽ നിന്നും സൊല്യൂഷനിലേക്കോ കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനിലേക്കോ നീങ്ങുന്നതായി കാണാൻ കഴിയും ആ ഒരു ഫിനോമിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ദസ്

കുറേ സമയം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കില്ല അതൊരു ഇക്ലുബ്രിയത്തിൽ എത്തുന്നത് വരെ ആയിരിക്കും ആ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഈ ഓസ്മോസിൻ്റെ ഭാഗമായി ആ പ്രോസസ്സ് നടക്കുകയും മറ്റ് കണ്ടീഷൻസ് എല്ലാം സ്റ്റേബിളായി വെക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഇക്ലുബ്രിയം എത്തിച്ചേരും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കാം ഇവിടെ തന്നിട്ടുള്ള ഈ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഓസ്മോസിൻ്റെ ഭാഗമായി ആ സൊല്യൂഷൻ ഇരിക്കുന്ന പാർട്ടിൽ ലിക്വിഡിൻ്റെ ലെവൽ സ്വാഭാവികമായി വരേണ്ടുന്ന ലെവലിനേക്കാൾ അല്പം ഉയർന്നിരിക്കുന്നു അപ്പോൾ ഓസ്മോസിൻ്റെ ഭാഗമായി വരുന്നതാണ് ആ ലിക്വിഡ് ലെവലിലുള്ള ഉയർച്ച അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ദ എക്സസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ആസ് എ റിസൾട്ട് ഓഫ് ഓസ്മോസിസ് അറ്റ് ഇക്ലുബ്രിയം ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ ക്യാപിറ്റൽ പൈ മറ്റൊരു തരത്തിൽ നമുക്ക് ഓസ്മാറ്റിക് പ്രഷറിനെ കാണാം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന സംവിധാനം ഒന്ന് പരിശോധിക്കുക അവിടെയും സോൾവെൻറ്റും സൊല്യൂഷനും തമ്മിൽ ഒരു സെമി പെർമിബിൾ മെംബ്രൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ സൊല്യൂഷൻ്റെ സൈഡിൽ നോർമലായി അനുഭവപ്പെടുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ള സിസ്റ്റമാണ് എങ്കിൽ അവിടെ അറ്റ്മോസ്ഫറിക് പ്രഷറായിരിക്കും അവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ആ സെമി പെർമിബിൾ മെമ്പ്രൈൻ ഉള്ളതുകൊണ്ട് സോൾവെൻ്റിൽ നിന്നും സോൾവെൻ്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷനിലേക്ക് കടക്കും ഓസ്മോസിന്റെ ഭാഗമായി എന്നും നമുക്കറിയാം എന്നാൽ ആ സൊല്യൂഷന്റെ സൈഡിൽ നമ്മൾ ഒരു എക്സ്ട്രാ പ്രഷർ അപ്ലൈ ചെയ്താൽ ആ സോൾവെൻറ്റിൻ്റെ ഇൻഫ്ലക്സ് ടു സൊല്യൂഷൻ തടയാൻ കഴിയും അപ്രകാരം സൊല്യൂഷൻ സൈഡിൽ എക്സേർട്ട് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടുന്ന മിനിമം പ്രഷർ ജസ്റ്റ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ് ക്യാൻ ബി ടൈംഡ് ആസ് ഓസ്മോട്ടിക് പ്രഷർ എക്സ്പെരിമെൻസ് സൂചിപ്പിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്നത് സൊല്യൂഷൻ്റെ മോളാർ കോൺസെൻട്രേഷനെയും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പൈ ഈക്വൽസ് സി ആർ ടി എന്ന ഒരു ഇക്വേഷൻ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം അവിടെ ആർ ആണ് പ്രൊപ്പോർഷണാലിറ്റി ആയി വരുന്നത് ക്യാപിറ്റൽ ആർ കൊണ്ട് സൂചിപ്പിക്കുന്ന കോൺസെൻറ്റിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഇപ്പോൾ പൈ ഈക്വൽസ് സി ആർ ടി എന്ന ഇക്വേഷനിൽ സി മോളാർ കോൺസെൻട്രേഷൻ ആണെന്ന് പറഞ്ഞു മോളാർ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു എൻ ടു ബൈ വി എന്ന് നമുക്ക് സൂചിപ്പിക്കാം വേർ എൻ ടു ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് വി ഈസ് വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ പൈ ക്വൽസ് എൻ ടു ആർ ടി ബൈ വി എന്നോ പൈ വി ഈക്വൽസ് എൻ ടു ആർ ടി എന്നോ സൂചിപ്പിക്കാം അത് വൺ ഹോഫ് സൊല്യൂഷൻ ഇക്വേഷൻ എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ട് പൈ വി ഇക്വൽസ് എൻ ടു ആർ ടി എന്നുള്ള ഇക്വേഷൻ ഓർക്കാനും എളുപ്പമാണ് കാരണം പി വി ഈക്വൽസ് എൻ ആർ ടി എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവിടുത്തെ പീക്ക് പകരം ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ പ്രഷറാണെന്ന് മാത്രം നമുക്ക് ഈ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അൺനോൺ ആയിട്ടുള്ള സൊല്യൂട്ടുകളുടെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ കഴിയും അതിനെ ഓസ്മോമെട്രി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിനുവേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നത് നമുക്ക് പരിശോധിക്കാം നമ്മൾ കണ്ടു പൈ ഈക്വൽസ് എൻ ടു ആർ ടി ഡിവൈഡഡ് ബൈ വി എന്ന് കണ്ടു എൻ ടു എന്നുള്ളതിൽ മാസും മോളാർ മാസിനും വേണ്ടിയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കാണാൻ കഴിയും എം ടു ഈക്വൽസ് ഡബ്ല്യു ടു ആർ ടി ഡിവൈഡഡ് ബൈ പൈ വി അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്താൽ സൊല്യൂഷന്റെ വോളിയം അറിയാമെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് ആ പ്രോസസ് നടക്കുന്നതെന്ന് അറിയാമെങ്കിൽ ആറിന് അനുയോജ്യമായ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മൾ എടുക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസാണ് ഡബ്ല്യു ടു അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം ടു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് കാണാം ഇപ്പോഴ് ഈ തന്നിട്ടുള്ള അസൈൻമെൻറ്റ് ചോദ്യങ്ങൾ എഴുതുക ഫസ്റ്റ് വൺ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് ടു നയൻറ്റി എയ്റ്റ് കിൾവിൻ ഈസ് ട്വൻറ്റി ത്രീ പോയിൻറ്റ് എയ്റ്റ് മില്ലിമീറ്റർ മെർക്കുറി ഫിഫ്റ്റി ഗ്രാം ഓഫ് യൂറിയ ഈസ് ഡിസോൾഡ് ഇൻ എയ്റ്റ് ഫിഫ്റ്റി ഗ്രാം ഓഫ് വാട്ടർ കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഫോർ ദി സൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് റിലേറ്റീവ് ലോവറിംഗ് സെക്കൻഡ് വൺ Boiling point of water at 750 millimeter mercury is 99.63 degree Celsius. How much sucrose is to be added to 500 gram of water such that it boils at 100 degree Celsius? Third one. Calculate the mass of ascorbic acid to be dissolved in 75 gram of acetic acid to lower its melting point by 1.5 degree Celsius. Kf is equal to 3.9 kelvin kilogram mole to minus one. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക സഹായത്തിന് ടീച്ചേഴ്സിനെ ആശ്രയിക്കാം ബാക്കി കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി